നമസ്കാരം. അല്പം ജലമോ ഒരു തുളസിയിലയോ സമർപ്പിച്ചാൽ പോലും പെട്ടെന്ന് പ്രസീതനാകുന്ന ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതിനാൽ തന്നെ ഭഗവാന്റെ ഭക്തർക്ക് ജീവിതത്തിൽ ഉടനീളം പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. കാരണം ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ഓരോ ഭക്തർക്കും സംഭവിക്കുന്നതുമാണ്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകൾക്ക് ചില പ്രത്യേകതകൾ ഉള്ളതാകുന്നു. ആ വീടുകളിൽ ചില പ്രത്യേകമായ ചെടികൾ വളരുന്നതാകുന്നു. ഈ ചെടികൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തെച്ചി. വീടുകളിൽ സാധാരണയായി കാണുന്ന പുഷ്പങ്ങളിൽ അഥവാ ചെടികളിൽ ഒന്ന് തന്നെയാണ് തെച്ചി എന്ന് പറയാം. ജീവിതത്തിൽ വളരെയധികം ഔഷധകരമായ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സസ്യം തന്നെയാണ് തെച്ചി. പൂജയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും തെച്ചിക്ക് ഉള്ളതാകുന്നു. ഈ ചെടി വീടുകളിൽ വളരുകയാണ് എങ്കിൽ അതിനർത്ഥം ഭഗവാന്റെ സംരക്ഷണം ആ വീടുകളിൽ ഉണ്ട് എന്ന് തന്നെയാകുന്നു. അതിനാൽ തന്നെ ചുവന്ന അഥവാ ഓറഞ്ച് നിറത്തിലുള്ള ഈ പുഷ്പം വീടുകളിൽ വിടരുന്നത് പോലും അതീവ ശുഭകരം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ ഈ ചെടി വീടുകളിൽ വളരുകയോ അല്ലെങ്കിൽ തഴച്ച് വളരുകയോ ചെയ്യൂ. ഇത്തരത്തിൽ ലക്ഷണം കാണുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. മന്ദാരം. ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വളരുന്ന ഒരു ചെടിയാണ് മന്ദാരം. അതിനാൽ മന്ദാരം വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയായി കണക്കാക്കാവുന്നതാകുന്നു. വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ മനസ്സിന് സൗഖ്യം നൽകുന്നു അഥവാ സുഖം നൽകുന്നു എന്ന് തന്നെ പറയാം. അത്രയധികം പ്രാധാന്യമുള്ള ഒരു ചെടിയായി തന്നെ മന്ദാരത്തെ കണക്കാക്കുന്നതുമാണ്. ജീവിതത്തിൽ മനസമാധാനം വർദ്ധിക്കുവാനും കുടുംബസൗഖ്യം വർദ്ധിക്കുവാനും മന്ദാരം വീടുകളിൽ നിൽക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. അതിനാൽ നിത്യവും മന്ദാരത്തെ പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ ലഭിക്കുന്നതാകുന്നു. തുളസി. ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് തുളസിയെ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ലക്ഷ്മി നാരായണ പ്രീതി ഉണ്ട് എങ്കിൽ മാത്രമേ ആ വീടുകളിൽ തുളസി വളരൂ എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ലക്ഷ്മിനാരായണ അനുഗ്രഹം ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചന ലഭിക്കുന്നതാകുന്നു. വീടുകളിൽ ഒരു തുളസിയെങ്കിലും അനിവാര്യമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഒരു തുളസിയെങ്കിലും വീടുകളിൽ വളരുകയാണ് എങ്കിൽ സാമ്പത്തിക ഭദ്രതയും ഐശ്വര്യവും ആ വീടുകളിൽ പടിപടിയായി വന്ന് ചേരുക തന്നെ ചെയ്യും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുളസി വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ അവയെ പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ പൂർണ്ണഫലം വീടുകളിൽ ലഭിക്കൂ. പിച്ചകം. പിച്ചകം വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വീടുകൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതിനാൽ മാത്രമാണ് ഈ ചെടി വീടുകളിൽ വളരുന്നത്. സന്തോഷവും സൗഖ്യവും ജീവിതത്തിൽ വന്ന് ചേരുവാൻ ഏറ്റവും ശുഭകരം തന്നെയാണ് ഈ ചെടി വീടുകളിൽ വളരുന്നത്. അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. കൂടാതെ സർവൈശ്വര്യവും ആ വീടുകൾക്ക് ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ ഈ ചെടി വളരൂ. ഇത് ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഈ ചെടിയെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മുല്ല. വളരെയേറെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയാണ് മുല്ല എന്ന കാര്യം നാം ഓർക്കണം. മുല്ല ഭഗവാനും ദേവിക്കും വളരെ വിശേഷപ്പെട്ട അഥവാ പ്രിയപ്പെട്ട ഒരു ചെടി തന്നെയാകുന്നു. വീടുകളിൽ പോസിറ്റീവ് എനർജി നാൾക്കുനാൾ വർദ്ധിപ്പിക്കുവാൻ മുല്ലയ്ക്ക് പ്രത്യേകമായ കഴിവാണ് ഉള്ളത്. കൂടാതെ സന്തോഷം ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാനും സന്താന സൗഖ്യം ജീവിതത്തിൽ നൽകുവാനും സാധിക്കുന്ന ചെടികളിൽ ഒന്ന് തന്നെയാണ് മുല്ല. അതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ ഈ ചെടി വീട്ടിൽ വളരൂ എന്ന കാര്യം നാം ഓർത്തിരിക്കണം.
അതിനാൽ ഈ ചെടി തഴച്ചു വളരുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ കണക്കാക്കാവുന്നതാകുന്നു. മഞ്ഞപ്പുഷ്പം. ഭഗവാന് വളരെ പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് മഞ്ഞപ്പുഷ്പം എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന പുഷ്പങ്ങൾ തന്നെയാണ് ഇവ. പ്രത്യേകിച്ചും മഞ്ഞ ജമന്തി, മഞ്ഞ അരളി അഥവാ കോളാമ്പി പുഷ്പങ്ങൾ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടത് തന്നെയാകുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പുഷ്പങ്ങൾ വിടരൂ എന്ന കാര്യവും നാം ഓർത്തിരിക്കണം. ഭഗവാന് ഈ പുഷ്പങ്ങൾ നിത്യവും സമർപ്പിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. മഞ്ഞപ്പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ നിത്യവും ഇവ ഭഗവാന് സമർപ്പിക്കുക. താമര. ഭഗവാന് പ്രിയപ്പെട്ട മറ്റൊരു പുഷ്പമാണ് താമര എന്ന് പറയാം. ലക്ഷ്മീദേവിക്കും പ്രിയപ്പെട്ട പുഷ്പം തന്നെയാണ് താമര. അതിനാൽ താമര വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ താമര വളരൂ എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. താമര വളരുന്നുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇത്തരത്തിൽ താമര വീടുകളിൽ വിടരുക തന്നെ ചെയ്യും. ഇത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ വ്യാഖ്യാനിക്കാവുന്നതാകുന്നു. അതിനാൽ ഇവയെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന ചെടികളെല്ലാം തന്നെ വീടുകളിൽ വളരുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. അതേപോലെ തന്നെ ഈ ചെടികൾ എല്ലാം തന്നെ വീടുകളിൽ നിന്നും ഉണങ്ങുകയാണ് എങ്കിൽ അഥവാ അത് വളരുന്നില്ല എങ്കിൽ അത് വളരെ ദോഷകരം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം കുറയുന്നു എന്ന സൂചന ഇതിലൂടെ ലഭിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഇവയെ പരിപാലിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യവും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു.